ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ചോറ് ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് എനിക്കും തന്നെ ഹോസ്പിറ്റലിലേക്ക് രണ്ട് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞാടാക്കയാണ് എനിക്ക് പൊതിച്ചോറ് പൊതിഞ്ഞൊക്കെ തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അംഗൻവാടിയിൽ നിന്ന് നേരത്തെ വന്നതാണ്. അങ്ങനെ നമ്മളെ ഏലവാടി ഇങ്ങനെ വരുന്നു. ഇതിങ്ങനെ നല്ലോണം ഉണ്ടാവും. വാടിയ സ്ഥലത്ത് ആ വ്യത്യാസം കണ്ടില്ലേ, ഒരു കളർ വ്യത്യാസം. അപ്പോൾ നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് ചോറ് കൊതിയാൻ പറ്റും. അതേമാതിരി വാടണം. അംഗൻവാടി നേരത്തെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ശേഷം ഞാൻ ലീവ് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ അയൽവാസിയായ കുട്ടന് എന്നെ വിളിച്ച് ചോദിച്ചു, വൈദത്താത്ത നിങ്ങൾ രണ്ട് പൊതിച്ചോറ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ഇവിടെ ഷെഡ് വീട് വെക്കണേന്റെ മുന്നേ സ്ഥിരമായിട്ട് പൊതിച്ചോറ് കൊടുത്തിരുന്നേ ഒരാളായിരുന്നു ഞാന്. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ കൊടുക്കണില്ല ചോറ്, കാരണം എന്റെ അടുത്തേക്ക് അവര് വരുന്നില്ല എന്നുള്ളതാണ്. വരികയാണെങ്കിൽ ഞാൻ കൊടുക്കും, അതിനിപ്പോ കൊറേ ചെലവൊന്നുമില്ലല്ലോ. അപ്പോ അള്ളാന്റെ അനുഗ്രഹത്താല് എനിക്ക് കിട്ടണേന്ന് ഒരു ഓഹരി എന്നെ കൊണ്ട് കഴിയും പോലെ ഞാന് മറ്റുള്ളവർക്കും കൊടുക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, സന്തോഷമാണ്. അപ്പൊ ഞാൻ അംഗൻവാടിയിൽ നിന്ന് ഓടി വന്നിട്ട് ചോറ് വെക്കിയിരുന്നു. കടയിൽ നിന്നെ അരി മേടിച്ചു, കാരണം റേഷൻ അരി ഒന്നും കൊടുത്തു വിടാൻ പറ്റൂലല്ലോ. അപ്പൊ കുഞ്ഞാണിയാക്ക കടയിൽ നിന്ന് 2 കിലോ അരി വാങ്ങിച്ചു. അപ്പൊ 2 പൊതിച്ചോറാണ് കൊടുക്കുന്നത്. അതിന് 2 കിലോ അരി ഒന്നും വേണ്ടി ഉണ്ടായിരുന്നില്ല, ഞാൻ അതിന് 24 അരി ഇട്ടാണ് വെച്ചത്. അപ്പൊ കുഞ്ഞാണിയാക്ക ആണ് പൊതിഞ്ഞു തരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പൊതിയാനൊന്നും അറിയില്ല കേട്ടോ. കുഞ്ഞാണിയാക്ക പൊതിയാത്ത അന്ന് ഞാൻ തന്നെയാണ് പൊതിഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോ കുഞ്ഞാണിയാക്ക പൊതിഞ്ഞു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോറും വേഗം വെച്ച് ഊറ്റി, കാരണം 5:30 അവര് ചോറ് പൊതി കൊണ്ടുപോകാൻ വരും പറഞ്ഞു. അപ്പൊ ഈ അരി 2 മണിക്കൂറെങ്കിലും കടന്ന് വേകണം. ഞാൻ അടുപ്പത്ത് തന്നെയാണ് വേവിച്ചത് കേട്ടോ. പിന്നെ ഞാനൊരു കുമ്പളങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒരു മോരുകറി ഉണ്ടാക്കി, ഒരു തോരനും പിന്നെ മീൻ പൊരിയും പിന്നെ അച്ചാറും ഇത്രയാണ് കൊടുത്തയക്കണുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് രാവിലെ തന്നെ എനിക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചാല് ഉച്ചക്ക് ശേഷം ആകുമ്പോ പറ്റൂലല്ലോ. അപ്പൊ ഞാന് അംഗൻവാടി ഇട്ട് വന്നിട്ടാണ്, ഫുഡൊക്കെ ഇട്ട് വന്നിട്ട് പറഞ്ഞാൽ 2 മണിക്ക് സാറിനോട് പറഞ്ഞിട്ട് ലീവ് ചോദിച്ചിട്ട് ഓടി വന്നിട്ട് ചോറും കൂട്ടാനും തോരനും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ കുഞ്ഞാണിയാക്കയാണ് പൊതി ഉണ്ടാക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, ആർക്കെങ്കിലും പൊതിച്ചോറ് പൊതിയാൻ അറിയില്ലെങ്കിൽ കണ്ടോളിട്ടോ, അതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണെങ്കിലും കൂടി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള ചോറുകളൊക്കെ കൊടുക്കുക, ഇതൊന്നും അല്ല, കൊറേ കൊടുക്കണം, കൊറേ ആൾക്കാരെ സഹായിക്കണം, അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പൊ കോവയ്ക്ക ഉപ്പേരിയാണ് വെച്ചിട്ടുള്ളത്. നാളികേരവും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടിട്ട് കോവയ്ക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട്. അങ്ങനെ കോവയ്ക്ക ഉപ്പേരി 2 പൊതിയിലും കുഞ്ഞാനക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കടുമാങ്ങ അച്ചാറ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 മീൻ വെക്കും, എന്നിട്ട് ഇത് വെല്ലാം ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അതുപോലെ കഷ്ണ മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 2 മീൻ ഇങ്ങനെ വെക്കുക. അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുമ്പോ എല്ലാവർക്കും സന്തോഷാവും. ഞാൻ നല്ലോണം കുറച്ച് കാന്താരിയും കുരുമുളകും ഒക്കെ അരച്ച് അതിനുശേഷമാണ് മീൻ പൊരിച്ചത് കേട്ടോ. പിന്നെ നമ്മളെ കുമ്പളങ്ങ മോരുകറിയും 2 കവറ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഇങ്ങനെയുള്ള കുഞ്ഞു കവറ്. അതിൽ കറി ആക്കുകയാണ്. എന്നിട്ട് ഈ 2 കവറിലുള്ള കറി നമുക്ക് ചോറിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒക്കെ കുറച്ച് കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം 2 പൊതി മതി. എന്നാലും എത്ര കുറച്ച് ഉണ്ടാക്കിയാലും നമുക്ക് ബാക്കി വരും. പിന്നെ മോരുകറിയൊക്കെ ആകുമ്പോൾ നമുക്ക് ബാക്കി വന്നാലും കുഴപ്പമില്ല, കേട് വരില്ല. വലിയ പൊതി ആവാൻ കുറെ ആയാല് അപ്പോ നമുക്ക് എന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മള് മറ്റുള്ളവരോട് കരുണ കാണിച്ചാലേ പഠിച്ചോന്
നമ്മളോട് കരുണ കാണിക്കുള്ളൂ അല്ലേ. അതാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ മദ്രസയിലൊക്കെ പഠിച്ചു വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു രണ്ട് പൊതിച്ചോറിന് അധികം ചെലവൊന്നുമില്ല. ഇനിയിപ്പോ അത് വാങ്ങിക്കാൻ ക്യാഷ് കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരൊന്നും ഇപ്പൊ ഇന്നിപ്പോ ദുനിയാവിൽ ആരും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോ അതിലേറെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ ഒക്കെ വെച്ച് ഉണ്ടാക്കി നമ്മൾ ഇത് ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം, അതൊരു സംതൃപ്തി. ഞാനൊക്കെ ഒരുപാട് ദിവസം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് പോയി ലൈൻ നിൽക്കണ ബുദ്ധിമുട്ട്, ഹോട്ടലിൽ പോയി ചോറ് വാങ്ങാനൊന്നും കാശ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം എന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറേ പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒരു നേരം ഭക്ഷണം കൊടുക്കാനൊക്കെ കഴിയണേന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കണേനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ. എത്ര നമ്മൾ ആഗ്രഹിച്ചാലും കുന്നോളം ആഗ്രഹിച്ചാലും കുന്നിക്കുരുവോളം നമുക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ. എന്നാലും നമുക്ക് ആഗ്രഹിക്കാലോ, സ്വപ്നം കാണാലോ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കൊടുക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹം ഉള്ളത് നമ്മൾ മാത്രമൊന്നും അവരെ വേറെ ആൾക്കാർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉള്ളവരൊക്കെ എനിക്കൊക്കെ അതൊക്കെ സാധിക്കട്ടെ. പറച്ച് തമ്പുരാനായുള്ള കഴിവും അനുഗ്രഹമൊക്കെ നമുക്ക് തരട്ടെ. അതുപോലെ കുഞ്ഞാണിയാക്കാക്കും തന്നെ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞാണിയാക്കാക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹായ മനസ്കത കൂടുതലുള്ള ആളാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും നോക്കൂല, ഉള്ളതൊക്കെ എടുത്ത് ഒന്നായിട്ട് കൊടുക്കും. അപ്പം ഞാൻ എന്നിട്ട് കുഞ്ഞാണിയാക്കാനും പറയും അമ്മക്ക് ഉണ്ടാവില്ല അമ്മക്ക് ഇല്ല എന്നൊക്കെ ഞാൻ പറയും. ഞാൻ അങ്ങനെയൊക്കെ പറയും, പക്ഷെ കുഞ്ഞാണിയാക്ക അങ്ങനെ പോലും പറയില്ല, എല്ലാവർക്കും കൊടുത്തിട്ടേ ശീലമുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയും ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താന്നൊക്കെ ചോദിക്കും. എനിക്കിപ്പോൾ എൻ്റെ അയൽവാസിയായ കുട്ടനോട് പറയായിരുന്നു, കുട്ട എനിക്ക് നേരെല്ലാം അംഗൻവാടി ടൈമാണ് എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ എനിക്കിൻ്റെ മനസ്സ് അനുവദിച്ചില്ല അങ്ങനെ പറയാന്. അപ്പോൾ ഓൻ ആദ്യമായിട്ടാണ് എന്നോട് ഇത് പറയുന്നത്. ഇതിൻ്റെ മുന്നേ വേറെ ആൾക്കാരെയൊന്നും ചോറൂടും കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ കുട്ടനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ എന്നെക്കൊണ്ട് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നതിൽ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ കുട്ടനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ കുഞ്ഞാണിയൊക്കെ ചോറ് പൊതിഞ്ഞു വെച്ചു. ഇനി ഇത് വേറൊരു പേപ്പറിൽ പൊതിഞ്ഞ് ഒക്കെ ശരിക്കും ഭദ്രമായിട്ട് കെട്ടി ഉറപ്പിച്ചിട്ടൊക്കെ വേണം കൊടുക്കാൻ. അപ്പോൾ നല്ല ചൂടുള്ള ചോറും കറിയും തോരനും ഒക്കെയാണ് ഇപ്പം അങ്ങോട്ട് വെന്തിട്ടേ ഉള്ളൂ. വെന്തതുകൂടു കൂടിയിട്ട് നമ്മളിത് ആക്കിയിരുന്നു. ഇപ്പം നല്ല ഫ്രഷ് ചോറ് തന്നെയാണ്. ഇപ്പം ഏകദേശം എന്താ പറയുക, ഒരു പിന്നെ അവർ കൊണ്ടുപോകാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് പൊതിയുന്നത്, 5:30 ചോറ് പൊതി കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചോറ് പൊതിപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വലിയ അനിയത്തിക്കൊന്നും ചോറ് പൊതി പൊതിയാൻ അറിയില്ല. അപ്പോൾ അവൾക്കൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ്, അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അത് ആ പിന്നെ സാധനമൊക്കെ എടുത്തിട്ട് ഒട്ടിക്കുകയാണ്. ശരിക്കും വാഴൻ്റെ കയറുകൊണ്ട് കെട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതിലേറെ വൃത്തിയാണ് ഇങ്ങനെ ഇത് വെച്ച് ഒട്ടിച്ചാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാണിയൊക്കെ ഒട്ടിക്കുകയാണ്. എന്നാൽ പിന്നെ പോകണ പേടിയൊന്നും പേടിക്കണ്ടല്ലോ. പിന്നെ കവറിലിട്ടിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവർ കൊണ്ടാകാൻ വരുമ്പോൾ അവരെ കയ്യിൽ കൊടുത്താൽ മതി ചോറ് കൂതി. എല്ലാവരും ചോറ് പൊതി പൊതിയാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും ടാറ്റാ.